അസ്സലാമു അലൈക്കും, ഹായ്, നമസ്കാരം. റിയൽ ഹോമിലേക്ക് സ്വാഗതം. നമ്മൾ തമിഴ്നാടിലെ സേലത്തുള്ള യർക്കാട് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ മിക്കവരും വന്നു കാണുമായിരിക്കും അല്ലേ. ഊട്ടിയോടോ കൊടൈക്കനാലിനോടോ ഒക്കെ ഉപമിക്കാവുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണിത്. ഇവിടെ ഒത്തിരി വ്യൂ പോയിൻ്റ്സ് ഉണ്ട്, നല്ലൊരു ലേക്കുണ്ട്. നമുക്കൊന്ന് കാണാം. യർക്കാട് എന്ന് പറയുന്ന ഒരു കൊച്ചു ടൗണാണ്. ഇതിൻ്റെ ചുറ്റുപാടും തന്നെ അടുത്തടുത്ത് തന്നെയാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റ്സും ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പോയി കണ്ടുവരാവുന്നതാണ്. പക്ഷേ ഒരു ദിവസം നിന്നാൽ എല്ലാം കാണാൻ പറ്റും. നമ്മൾ ആദ്യം പോകുന്നത് ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടപ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ ഒത്തിരി മനോഹരമായ ഒരു ഗാർഡനാക്കി മാറ്റാമെന്ന് തോന്നി. കാരണം ഇവിടുത്തെ ഈ തണുപ്പും ഒക്കെ നല്ല വെളിച്ചവും കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ റോസസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതുപോലെ ഈ ചെടികളും ഈ പൂക്കളും ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു ഗാർഡനാക്കി മാറ്റാമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്. അതുപോലെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇൻഡോർ പ്ലാന്റ്സൊക്കെ നിറയെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വീക്ഷിക്കാം. പിന്നെ ഞങ്ങൾക്ക് എല്ലാ സ്പോട്ടും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു ദിവസം താമസിച്ചിട്ട് ഇവിടെ താമസിക്കാനുള്ള മുറികളൊക്കെ ലഭ്യമാണ്. കുറഞ്ഞ തുക മുതൽ മേലിലോട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ താമസിച്ചിട്ട് എല്ലാ സ്ഥലവും ഒന്ന് കവർ ചെയ്താൽ വളരെ സന്തോഷമായിട്ടൊരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റിയൊരു ഇടമാണ് യർക്കാട്. അതുപോലെ ബോട്ടിങ്ങിന് എമറാൾഡ് ലേക്കുണ്ട്. അതുപോലെ വ്യൂ പോയിൻറ്സ് എന്ന് പറയുമ്പോൾ ലേഡീസ് സീറ്റ്, ജെൻസ് സീറ്റ്, ചിൽഡ്രൻ സീറ്റ്, അങ്ങനെ പല ടൈപ്പിലാണ് പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടെമ്പിൾസ് ഉണ്ട് ഇവിടെ. രാജരാജേശ്വരി ടെമ്പിളും വേറെ ഏതോ മറന്നുപോയി ഞാൻ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. പിന്നെ അതുപോലെ മൗണ്ട് സ്കൂളുണ്ട്. അതുമൊക്കെ അതിൻ്റെ പണികൾ കാരണം ഫേമസ് ആയതാണ്. പക്ഷെ ഞങ്ങളത് പുറമേന്ന് കണ്ടേ ഉള്ളൂ. അകത്തേക്കൊന്നും പോകാനുള്ള ടൈം കിട്ടിയില്ല. അതുപോലെ ഒത്തിരി സ്പോട്ടുകളുണ്ട്. പഗോഡ പോയിൻ്റ് അത് എടുത്തിട്ടുണ്ട്. അതെല്ലാം പുറകെ നമുക്ക് കാണാവുന്നതാണ്. വീഡിയോയുടെ എൻഡാകുമ്പോൾ അതുകൊണ്ട് ഇതൊരു ഗ്ലിംസ് എന്ന് പറയാം. ഒരു ജസ്റ്റ് ഒരു എത്തിനോട്ടം മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും ഇറങ്ങിയിട്ട് എമറാൾഡ് ലേക്ക്, അതാണ് ഇവിടുത്തെ ഒരു ഫേമസ് ആയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഈ തടാകം നല്ല ക്ലിയർ വെള്ളവും ബോട്ടിങ്ങും പിന്നെ അതിന് ചുറ്റുമായിട്ട് കോഫി ഷോപ്സും സ്നാക്കുകൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പലഹാരം കഴിക്കാനുള്ള എല്ലാം ഉണ്ട് അവിടെ. തട്ടുകടകളും എല്ലാം ഒക്കെ ആയിട്ടൊരു നമുക്ക് പോയാൽ സമയം പോകുന്നത് അറിയില്ല. അപ്പോൾ ഈ ബോട്ടിങ് എന്ന് പറയുമ്പോൾ പല ടൈപ്പുണ്ട്. തുഴയുന്നതുണ്ട്, പെഡൽ ചെയ്യുന്നതുണ്ട്, പിന്നെ മോട്ടോർ ബോട്ടും ഉണ്ട്. കണ്ടില്ലേ, എല്ലാവരും അത് ആസ്വദിക്കുന്ന ഒരു തിരക്കിലാണ്. അത്ര വെയിലും ഇല്ല, അപ്പോൾ അങ്ങനെ സുഖമായിട്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാം. പിന്നെ ചുറ്റും കണ്ടില്ലേ ഈ ഷോപ്പുകളിൽ നിന്ന് വല്ല സോവനിയേഴ്സൊക്കെ നമുക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോകാം ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഇത് നമ്മൾ എത്തിയിരിക്കുന്നത് ലേഡീസ് സീറ്റ് എന്ന് പറയും. അത് ദൂരെ കാണുന്നതാണ്, ഹെറിറ്റേജ് ഗാർഡനാണ്. അവിടേക്ക് പോകാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. ഇത് ലേഡീസ് സീറ്റ്. ഇവിടെയാണ് ഈ കൊടൈക്കനാൽ പോലെ തന്നെയാണ്. ഭയങ്കര മൂടൽമഞ്ഞായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് ചിലപ്പം മായുമായിരിക്കും. നമുക്ക് കാണേണ്ടതല്ലേ. മഞ്ഞങ്ങനെ മാറി വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് ക്ലിയറായി. ഇനി അല്പം ദൂരേക്ക് അവിടെ ഇപ്പോഴും കോടമഞ്ഞ് തന്നെയുണ്ട്. എന്നാലും കണ്ടോ കുറേശ്ശിയായിട്ട് മാറി മാറി വരുന്നുണ്ട്. നമുക്കിങ്ങനെ നോക്കിയിരിക്കാം അല്ലേ.
കുരങ്ങന്മാരെ കണ്ടില്ല. അവർ തക്കം കിട്ടിയാലേ അവിടെയുള്ള ചെറിയ ഷോപ്പുകാരുടെ കയ്യിൽ നിന്ന് വല്ലതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങേ സൈഡിലിരുന്നിട്ട് കഴിക്കും. അതവരുടെ പതിവാണത്രേ. നമ്മൾ ഭക്ഷണം വല്ലതും കൊണ്ടുപോവുകയാണെങ്കിൽ സൂക്ഷിക്കണം. തട്ടിപ്പറിക്കാനോ അത് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഉപദ്രവിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുരങ്ങന്മാരെ കുറച്ച് സൂക്ഷിക്കുക തന്നെ വേണം. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്നൊക്കെ തട്ടിപ്പറിച്ച് എടുക്കാനുള്ളൊരു ശീലമുണ്ടല്ലോ അവർക്ക്. വാവ്, നോക്കിക്കേ എന്തൊരു ഭംഗിയാ, എന്തൊരു ഭംഗിയല്ലേ. നോക്ക് ദൂരെ, എന്താ ഏതോ ഒരു ലേക്കാണ് കാണുന്നത്. ഇനിയിപ്പോൾ എമറാൾഡ് ലേക്ക് തന്നെയാണോ അറിയില്ല. നമ്മൾക്കിനി അവിടെ നിന്ന് തിരിച്ചത് കണ്ട്, ഇത് മോൺഫോർട്ട് സ്കൂളാണ്. പഴയത് 1917 മറ്റോ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഈ ഭംഗി കണ്ടില്ല, ഉണ്ടാക്കിയ കരവിരുത് നല്ലൊരു രസമാണെന്നാണ് കേട്ടിരിക്കുന്നത്. നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും കാണാൻ പോയില്ല. ഇത് വന്നത് പക്കോട പോയിന്റിലാണ്. നമുക്കിവിടെ സമയം കൊല്ലാനുള്ള എല്ലാം ഉണ്ട്. ബലൂൺസിന് മുന്നും വെക്കുന്നുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ചെറിയ ചെറിയ കളികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഒരു ആ പോയിന്റിൽ പോയിട്ട് ടെലിസ്കോപ്പ് ഉണ്ട്, അതിൽ നിന്ന് ദൂരേക്ക് ഇങ്ങനെ നോക്കാം. അപ്പം ദൂരെയുള്ള സ്ഥലമൊക്കെ അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അതിനും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇവിടുന്ന് വിടാനുള്ള പരിപാടിയാണ്. അധികം സ്ഥലമൊന്നും കാണുന്നില്ല. അവിടെ ഒത്തിരി പോയിൻറ്സ് ഉണ്ട്. ലേഡീസ് സീറ്റ് എന്ന് പറയുന്ന പോലെ ജെൻസ് സീറ്റ്, ചിൽഡ്രൻ സീറ്റ്, അതുപോലെ റോസ് ഗാർഡൻസ്, ഗാർഡൻസ് ഒത്തിരി ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ഓരോ പോയിൻ്റ് വാട്ടർഫാൾസ് ഉണ്ട്. നമ്മൾ ഒരു കുഞ്ഞ് ചുരം പോലെയാണ് അത് കയറിയിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പം വരുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ വാട്ടർഫാൾസൊക്കെ കണ്ടിരുന്നു. അവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ കണ്ടിരുന്നു. ഞങ്ങൾ അത് തിരക്കും എല്ലാം കൂടി പിന്നീടാവാന്ന് വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ വരുന്നവർക്ക് ഒരു ദിവസം രണ്ട് ദിവസം നിന്നിട്ട് പതുക്കെ ഒരു വീക്കെൻഡ് ചിലവഴിക്കാൻ പറ്റിയൊരിടമാണ് ഏർക്കാട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്സായും കമൻസായും ഒക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും. അസ്സലാമു അലൈക്കും, നമസ്കാരം, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.